ഇടുക്കിയിൽ വീണ്ടും കുറിഞ്ഞി വസന്തം. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നീലക്കുറിഞ്ഞി പൂത്തു എന്ന് പ്രചാരണം നടക്കുന്നു. യഥാർത്ഥത്തിൽ പൂത്തത് മേട്ടുക്കുറിഞ്ഞിയാണ്, നീലക്കുറിഞ്ഞി അല്ല. പീരുമേട് പരുന്തുംപാറയിലെ ഈ നീല വസന്തം ആസ്വദിക്കാൻ നിരവധി ആളുകൾ ഇപ്പോൾ എത്തുന്നു എന്ന ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇത് നീലക്കുറിഞ്ഞിയായി തോന്നാം, പക്ഷെ അറിയാവുന്നവർക്കിത് മേട്ടുക്കുറിഞ്ഞിയാണ്. 7 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന ചെടി. അതായത് നീലക്കുറിഞ്ഞിക്ക് 12 വർഷം വേണം ഒരു മുട്ടിട്ട് പൂവിരിയാൻ. പക്ഷേ ഈ നീലവസന്തത്തിലെ വ്യത്യാസങ്ങളൊന്നും സഞ്ചാരികളുടെ കാഴ്ചാനുഭവത്തിന് യാതൊരു മങ്ങലും ഏൽപ്പിച്ചിട്ടില്ല. ഇതിനൊരു 5 വർഷം മുമ്പിവിടെ പൂത്തായിരുന്നു. അപ്പം അന്ന് നമ്മളെല്ലാം ചിന്തിക്കുന്നത് നീലക്കുറിഞ്ഞിയാണെന്നാണ്. ഈ ഇടയ്ക്കാണ് നമ്മൾ അറിഞ്ഞത് മേട്ടുക്കുറിഞ്ഞിയാണ്, ഒറിജിനൽ നീലക്കുറിഞ്ഞിയല്ല നിങ്ങൾ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. അപ്പോൾ നല്ല മനോഹരിതാണ്, ഒത്തിരി പേര് പുറത്തുനിന്നൊക്കെ കാണാൻ വരുന്നുണ്ട്. നമ്മൾ കുറേ 3-4 ദിവസമായി പൂത്തെങ്കിലും നമ്മളിപ്പോഴാണ് പിള്ളേരെ കൊണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് വന്നത്. ഈ സീസണിൽ കട്ടപ്പനയ്ക്കടുത്ത് കല്യാണത്തണ്ടിലാണ് ആദ്യം മേട്ടുക്കുറിഞ്ഞി വിരിഞ്ഞത്. പരുന്തുംപാറയിൽ കൂടി നീലവസന്തം എത്തിയതോടെ സഞ്ചാരികളുടെ വലിയ തിരക്കാണ്. വരുന്നതിന് മുന്നേ നീലക്കുറിഞ്ഞിയാണെന്ന് ഓർത്തുകൊണ്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മേട്ടുക്കുറിഞ്ഞിയാണെന്ന്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം, വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. റീൽസിലൊക്കെ ഒരുപാട് കണ്ടിരുന്നു പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞി പൂത്തത്. അപ്പൊ ഞങ്ങളുടെ മിസ്സിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് കാണാനുള്ള അവസരം ഒരുക്കി തരണമെന്ന്. അവര് അതിനുള്ള അവസരം ഒരുക്കി തരികയും ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നീലക്കുറിഞ്ഞിയല്ല മേട്ടുക്കുറിഞ്ഞിയാണെന്ന് മനസ്സിലായത്. പക്ഷെ വന്നതിനൊരു നഷ്ടമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായി മേട്ടുക്കുറിഞ്ഞി പൂക്കുന്നത്. അനുയോജ്യമായ കാലാവസ്ഥയാണെങ്കിൽ 2 മാസം വരെ നിലനിൽക്കും. എന്നാൽ ഇവിടെ സഞ്ചാരികളുടെ തിരക്ക് കൂടിയതോടെ ചെടികളിൽ നിന്ന് പൂ പൊട്ടിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. മേട്ടുക്കുറിഞ്ഞി കാണാൻ എത്തുന്നവർ അതിന്റെ ഭംഗി നഷ്ടപ്പെടുത്തരുത് എന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. 24 ഇടുക്കി.